എല്ലാവർക്കും ഡി ഫോറമിക്ക് സ്വാഗതം ഡിഫെൻസ് ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജി ടി ക്ലാസ് ട്വൻറ്റി ത്രീ ആണ് എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ എക്കോണമിയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം ഇന്ത്യൻ എക്കോണമിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു മിക്സഡ് എക്കോണമിയാണ് ഓക്കെ ഇതിന് മുമ്പ് ഞാൻ എക്കോണമിയുടെ എക്കണോമിക്സിന്റെ കുറച്ച് ടോപ്പിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മിക്സഡ് എക്കോണമി എന്നൊക്കെ അപ്പോൾ ഇനി ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമി പാറ്റേണിലാണ് അപ്പോൾ ഇതൊരു ഡെവലപ്പിംഗ് എക്കോണമിയാണ് അഗ്രികൾച്ചർ ആണ് നമ്മുടെ ഇന്ത്യയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഇതൊരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ് അക്കോർഡിംഗ് സിക്സ്റ്റി സോറി അറൌണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് പോപ്പുലേഷൻ ഇസ് ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ അറുപത് ശതമാനം ജനങ്ങളും ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അഗ്രികൾച്ചറിലാണ് കൃഷിയിലാണ് പിന്നെ അതും അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ആക്ടിവിറ്റീസിലും ദ എക്കോണമി ഓഫ് ഇന്ത്യ ഇസ് ദ സെവൻത് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് സെവൻത് ലാർജസ്റ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് നോമിനിയൽ ജി ഡി പി വെച്ച് മെഷർ ചെയ്ത ടൈമിലാണ് ലോകത്തിലെ ഏഴാം സ്ഥാനമാണ് നമുക്ക് ത് അതുപോലെ തന്നെ തേർഡ് ലാർജസ്റ്റ് ബൈ പർച്ചേസിംഗ് പവർ പാരിറ്റി പി എന്ന് പറയുന്ന ഇതിലൂടെ നമുക്ക് തേർഡ് ലാർജസ്റ്റുമാണ് ഇനി ബേസിക് ഫീച്ചേഴ്സ് നോക്കാം ഇന്ത്യൻ എക്കോണമിയിൽ പൂർ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ ബേസിക് ഫീച്ചർ എന്നത് നമുക്ക് പറയാം ഓക്കെ പൂർ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഡിപ്പെൻഡിങ് ഓൺ ഇമ്പോർട്സ് ഹെവി പോപ്പുലേഷൻ പ്രഷർ പ്രീ ഡൊമിനെൻസ് ഓഫ് അഗ്രികൾച്ചർ മിക്സഡ് എക്കോണമി ലോ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻഫോർമേഷൻ ഫോളോസ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓക്കെ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ബേസിക് ആയിട്ടുള്ളത് ഇനി നാഷണൽ ഇൻകം നമുക്ക് നോക്കാം നാഷണൽ ഇൻകം ഈസ് ദോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ആണ് എല്ലാ ഫൈനൽ ആയിട്ടുള്ള ഗുഡ്സും സർവീസിന്റെ ഒരു ഇയറിൽ എത്രത്തോളം ആ രാജ്യം എത്ര ഗുഡ്സും സർവീസും ടോട്ടൽ ഉണ്ടാക്കി എന്നുള്ളതാണ് നാഷണൽ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാദാഭായ് നെഹ്റുജി ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ദാദാഭായ് നെഹ്റുജിനെ പറയുന്ന വാക്യങ്ങളാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോണമിക്സ് എന്നറിയപ്പെടുന്നതും ദാദാഭായ് നെഹ്റുജിയാണ് ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകം ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത ഇന്ത്യയുടെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തത് ദാതാഭായ് നെഹ്റുജിയാണ് ഫസ്റ്റ് പേഴ്സൺ ടു അഡോപ്റ്റ് എ സയന്റിഫിക് പ്രൊസീജിയർ ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം വാസ് ഡോക്ടർ വി കെ ആർ വി ആർ ഇൻ നൈൻറ്റീൻ തേർട്ടി വൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഡോക്ടർ വി കെ ആർ വിബോ ആണ് ആദ്യമായിട്ട് സയന്റിഫിക് പ്രൊസീജിയറിലൂടെ നാഷണൽ ഇൻകം പേഴ്സൺ ആണ് ണ്ടാക്കിയത്യാള് അപ്പോ അത് വെക്കുക ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് നാഷണൽ ഇൻകം കമ്മിറ്റി ഇൻ നൈൻറ്റീൻ ഫോർട്ടി നയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതാണ് നാഷണൽ ഇൻകം കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലായിരുന്നു പ്രൊഫസർ മഹാലനോബിസ് അതിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ പ്രൊഫസർ പ്രൊഫസർ ഡോക്ടർ ജാഗിലും അതുപോലെ തന്നെ ഡോക്ടർ വി കെ ആർ വി റാവോ അതിന്റെ മെമ്പേഴ്സും ഇൻകം എസ്റ്റിമേറ്റ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകം കണക്കാക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ സി എസ് ഒ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സി എസ് ഒ രൂപീകൃതമായത് അത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലി ഇംപ്ലിമെന്റേഷൻ്റെ അണ്ടറിലായിരുന്നു ഇതായിരുന്നു നമ്മുടെ രാജ്യത്തിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് നടത്തിയിരുന്നത് ഇനി നമുക്ക് സി എ സോണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്ന് നോക്കാം സി എ സോന്റെ ഹെഡ് കാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് പിന്നെ അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു സൈമൺ കുസൻസ് റിഗാർഡ് ആസ് ദ ഫാദർ ഓഫ് നാഷണൽ ഇൻകം ഫാദർ ഓഫ് നാഷണൽ ഇൻകം എന്നറിയപ്പെടുന്നതാണ് ഇയാൾ തഥായ് നെഹ്റുജി ഓഫ് ഇന്ത്യൻ തെറ്റി എനിവേ നമുക്ക് ഇതിലേക്ക് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകമി ഇയാളുടെ കണക്കൂട്ടിലാണ് മൂന്നരത്തിൽ നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം ഒന്ന് പ്രൊഡക്റ്റ് വഴി മറ്റേ ഇൻകം വഴി പിന്നെ അടുത്ത് കൺസംഷൻ മെത്തേഡ് വഴി ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം എക്കണോമിക്സിലെ ക്യാപിറ്റൽ ഫോർമേഷൻ അഡീഷൻ ടു ദാപിറ്റൽ സ്റ്റോക്ക് ഓഫ് ഇൻ എ ഓഫ്റ്റൽ ഫോർമേഷൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ടു ക്യാപിറ്റൽ സ്റ്റോക്ക് ഓഫ് ആൻ എക്കോണമി ഇൻ എ ഗിവൺ പീരീഡ് എന്ന് വെച്ചാണെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കിൽ കൂടെ വീണ്ടും കൂട്ടുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് അതുമൊരു സെർട്ടൻ പീരീഡിനായി ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത് ആൻ എക്കോണമി ഹാവ് നോ എക്കണോമിക് റിലേഷൻഷിപ്പ് വിത്ത് അതർ കൺട്രീസ് മറ്റു രാജ്യങ്ങളായിട്ട് യാതൊരു വിധത്തിലുമുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഇല്ലാത്ത ഇതിനെയാണ് ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത് ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും എക്കണോമിക് റിലേഷൻസും ആക്ടിവിറ്റീസും നടത്തി വരുന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ഓപ്പൺ എക്കോണമി കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഓപ്പൺ എക്കോണമി ആയിനാണ് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേർംസ് നോക്കാം എക്കണോമിക്സിലെ ഡിവിഡന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെക്കുകയാണെങ്കിൽ അതൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒരു പാർട്ടാണ് പ്രോഫിറ്റിന്റെ പാർട്ടാണ് ഇറ്റ് ഇസ് ദ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അതെന്ത് ചെയ്യും അവരുടെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അർത്ഥത്തിൽ ഡിപ്രിക്കേഷൻ എന്ന് പറയുന്നത് ഇസ് ഇൻ ദ ഫാൾ ഓഫ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഡ്യൂ ടു ബിയർ ആൻഡ് ടിയർ ഓഫ് മെഷിനറി ആൻഡ് എക്യൂപ്മെന്റ്സ് മെഷീനറിയും എക്യൂപ്മെന്സും കാരണമുള്ള തകരാറ് മൂലം അതിന്റെ ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ കമ്മിയാവുന്നതിനാണ് നമ്മൾ ഡെപ്രിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ റൈസിന്റെ ആവറേജ് പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഡിക്ലൈൻ വാല്യൂ ഓഫ് മണി അതിനൊക്കെയാണെങ്കിൽ ആവറേജ് ആയിട്ടുള്ള പ്രൈസ് ഉണ്ടാവുമല്ലോ ഓരോ ഇതിനും അതിന്റെ റൈസിനെ കാരണം റേസ് ഉണ്ടാവുന്നതിനെ അനുബന്ധിച്ചിട്ട് അതിന്റെ വാല്യൂ കമ്മിയാവുന്നതിനെ കുറിച്ചിട്ടാണ് ഇൻഫ്ലേഷൻ പറയുന്നത് അപ്പോൾ ഉള്ളൂ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് കാണുക സോറി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അത് പഠിക്കാൻ നോക്കുക സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ഉള്ള ഇൻഫോർമേഷൻസും ഇതുപോലത്തെ ഡിഫൻസ് റിലേറ്റഡ് ക്ലാസ്സിനുമായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്